നെട്ടിരിക്കുന്നത് എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് തുഷാര. ഞാന് സുരക്ഷ ഡി അഡിക്ഷൻ സെന്റർ കോഴിക്കോട് അവിടെ നിന്നാണ് വരുന്നത്. അപ്പൊ ഡി അഡിക്ഷൻ സെന്റർ എന്ന് പറയുമ്പോൾ ചിലപ്പോ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളന്നില്ല അല്ലെ. അപ്പൊ എന്താണ്, ലഹരി ചികിത്സ പുനരധിവാസ കേന്ദ്രമാണ് കോഴിക്കോടുള്ള സുരക്ഷ. അവിടെയുള്ള കൗൺസിലർ ആണ് ഞാൻ. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാല്, ഇപ്പോ വളർന്നു വരുന്ന കുട്ടികളുടെ ഇടയിൽ പോലും, അല്ലെങ്കിൽ ഈ പ്രായത്തിലെ കുട്ടികളുടെ ഇടയിൽ പോലും, നമ്മൾ ഒരുപാട് മയക്കുമരുന്നും മദ്യത്തിന് അടിമപ്പെട്ട ആൾക്കാരെയും ഒക്കെയാണ് നമ്മൾ കാണുന്നത് അല്ലെ. സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും, പിന്നെ അല്ലാണ്ട് ഉള്ള ആ ഒരു ഏജ് 20 വയസ്സിന് മുകളിലുള്ള എല്ലാവരുടെ ഇടയിലും ഇപ്പൊ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. പ്രശ്നമാണോ അത്? ആണോ? ഇതൊരു പ്രശ്നമാണോ? ആണ്. അപ്പൊ ആ ഒരു പ്രശ്നത്തെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു എന്താണ് ശരിയായ രീതിയിൽ ഒരു മദ്യപാനം ശീലം കൊണ്ട് നമ്മുടെ കുടുംബത്തിന് എന്താണ് സംഭവിക്കുന്നതെന്നും അതിലേക്ക് എങ്ങനെയാണ് ആൾക്കാർ എത്തിപ്പെടുന്നതെന്നുമാണ് ഞാനിവിടെ ഇന്ന് പറയുന്നത്. അപ്പൊ ഇത് തികച്ചും എനിക്ക് പറയാനുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് പറയാനുള്ള കേൾക്കാനും കൂടെയാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഓർത്ത് വെക്കുക, എന്നിട്ട് ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാം. അതിനുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരും. അപ്പൊ പ്രധാനമായിട്ട് പറയാനുള്ളത്, കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? സ്ട്രെയിൻ ഉണ്ടോ എന്റെ സൗണ്ട് ഇതിലേ കൂടെ കേൾക്കുമ്പോ? ഇല്ല. അപ്പൊ പറയാനുള്ളതെന്ന് വെച്ചാല്, നമ്മള് യഥാർത്ഥത്തില് ഒരു മദ്യപാനി അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്ന ആളെ തീർച്ചയായിട്ടും രണ്ട് വിധത്തിലാണ് പറയുന്നത്. രണ്ട് വിധത്തിലെന്ന് പറഞ്ഞാല്, ഒന്ന് എന്ന് പറഞ്ഞാല് സോഷ്യൽ ഡ്രിങ്കർ എന്ന് പറയും. സോഷ്യൽ ഡ്രിങ്കർ എന്ന് പറഞ്ഞാൽ വല്ല ഓണവും വിഷുവും വർഷത്തിൽ ഒരിക്കലൊക്കെ ഒരു ഇത്തിരി മാത്രം, അതൊരു ലിമിറ്റ് ഉണ്ട്. ഒരു 4, 5, 6 വർഷം ആയാലും അയാൾ അയാളുടെ ആ ഒരു കൺട്രോളിന് ലിമിറ്റ് വിടാതെ ഒരു സ്വല്പമൊക്കെ കഴിക്കുന്ന ആൾക്കാരെയാണ് നമ്മള് സോഷ്യൽ ഡ്രിങ്കർ എന്ന് പറയുന്നത്. അവരെത്ര വർഷമായാലും ആ ഒരു ലിമിറ്റിൽ നിന്ന് അവരെ വിട്ടുപോവില്ല. 5 വർഷം മുമ്പായാലും ചിലപ്പോൾ ഒരു ഇത്തിരി ഒക്കെ, ഒരു പെക്കാലും ഒരു ഇത്തിരി അളവൊക്കെ അറിയായിരിക്കും എല്ലാവർക്കും. അപ്പൊ ഒരു ഇത്തിരിയൊക്കെ കഴിക്കുന്ന ആൾക്കാരും അതിൽ നിന്നൊന്നും മാറാതെ ഇപ്പോഴും ഇരിക്കുന്നവരെയാണ് നമ്മള് സോഷ്യൽ ഡ്രിങ്കർ എന്ന് പറയുന്നത്. പക്ഷെ ഇവരെ കുറിച്ചല്ല നമ്മൾ കൂടുതലായി പറയണേ, പക്ഷെ ആൽക്കഹോളിക്സ് അഥവാ ഒരു മദ്യപാനി എന്ന് പറയുന്നത് ഇവരെ അല്ല. അതാരാ? നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ആരെയാ നമ്മൾ മദ്യപാനി അല്ലെങ്കിൽ മദ്യത്തിന് അടിമപ്പെട്ടവർ എന്ന് ആരെയാ പറയുന്നത്? നിങ്ങൾക്ക് ആ പറയാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ദിവസവും കുടിക്കുന്ന, തീർച്ചയായിട്ടും. അപ്പൊ അതിനൊരു പിന്നെ നിർവചനം ഉണ്ട്, വെറുതെ അങ്ങോട്ട് പറയല്ല അത്. നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു നിർവചനം ഉണ്ട് അതിന്. അത് നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അതിനൊരു നിർവചനം കൊടുത്തിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞാല്, ഒരാള് മദ്യം ഉപയോഗിച്ചത് കൊണ്ട് അയാളുടെ കുടുംബ ജീവിതത്തിലോ അല്ലെങ്കിൽ സമൂഹത്തിലെ ബന്ധങ്ങളിലോ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ അയാൾക്ക് വരിക, അയാളുടെ സാമ്പത്തിക ക്രമീകരണങ്ങൾ തകരാറിലാവുക, ഇങ്ങനെ അങ്ങോട്ട് നിൽക്കണം, അങ്ങനെ ഉള്ള അയാളുടെ ജീവിതത്തിന്റെ എല്ലാ ഏരിയയിലും എവിടെയെങ്കിലും ഒക്കെ തന്നെ പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാരെയാണ് നമ്മള് തികഞ്ഞ മദ്യപാനികൾ അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്ന കൂടുതലായിട്ടുള്ള അഡിക്ട്സ് അഥവാ ആസക്തി രോഗത്തിന് അടിമപ്പെട്ട ആളെന്ന് നമ്മൾ പറയുന്നത്. അപ്പോ ഈ ആസക്തി രോഗത്തിന് അടിമപ്പെട്ട ആളെ ഞാൻ പറഞ്ഞു അല്ലെ. അപ്പോ ഒരു കാര്യമാണ് നമ്മൾ പറയും, നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയാ, ഇത്തിരിയൊക്കെ കൂടുതൽ കുടിച്ച ആൾക്കാർ എന്താ പറയാ, അയാൾക്ക് മോശ സ്വഭാവമാണ്, അവൻ ഇട്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് അവന്റെ, അവ പറഞ്ഞാ നന്നാവില്ല, പിന്നെ എന്തൊക്കെയാ പറയാ, എത്രയായാലും അയാൾ അങ്ങനെയേ നിൽക്കുള്ളൂ, അവന് ആത്മവിശ്വാസം ഒന്നുമില്ല, ഒന്നിനും കൊള്ളാത്തവനാണ്, അതുകൊണ്ടാണ് അവൻ മദ്യത്തിനും മയക്കുമരുന്നും ലഹരിക്കൊക്കെ അടിമപ്പെടുന്നത്. അത് ശരിയാണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് ശരിയാണെന്നുള്ളത്? അങ്ങനെ ഒരു മോശ സ്വഭാവത്തിന്റെ പേരിലൊക്കെ ആയിരിക്കുമോ അവർ അങ്ങനെ പോയിട്ടുണ്ടാവുക? മുഴുവനായിട്ട് അങ്ങനെയാ നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്കും അഭിപ്രായം പറയാം, പറ്റൂ അങ്ങനെ? അപ്പോ നമ്മുടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത്, ഒരിക്കലും അങ്ങനെ ഒരു ആസക്തിക്ക് അല്ലെങ്കിൽ മദ്യത്തിന് അടിമപ്പെട്ട് ലഹരിക്ക് അടിമപ്പെട്ട് പോയാല് ഒരിക്കലും അയാൾക്ക് മോശ സ്വഭാവമായിട്ടല്ല, തികച്ചും അതൊരു രോഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. മദ്യപാന ശീലം എന്ന് പറയുന്നത് അതൊരു പരിധിയിൽപ്പെട്ട് കൂടുതലായി പോയാല് തികച്ചും അതൊരു രോഗമാണ്. ആ രോഗത്തെ നമുക്ക് തീർച്ചയായും വിദഗ്ധമായ ചികിത്സ കൊണ്ട് തന്നെ ഒഴിവാക്കാനും പറ്റും. അപ്പൊ എങ്ങനെയാണ് അത് രോഗമായി മാറുന്നതെന്നും അതിന്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഞാനിവിടെ പറയും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആദ്യമായിട്ട് ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിലൊക്കെ സെൻഡ് ഓഫ് ഒക്കെ വരുമ്പം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പാർട്ടി ഒക്കെ നടക്കുമ്പോൾ ഒക്കെ സ്വല്പമൊക്കെ കഴിച്ചു കഴിച്ച് പോകുന്നതായിരിക്കും. പിന്നെ അത് കൺട്രോൾ വിട്ട് അതിനോടൊരു ഇഷ്ടം കൂടി കൂടിയിട്ടാണ് നമ്മൾ തികഞ്ഞ ഒരു അടിമപ്പെടലായി മാറുന്നത്. അപ്പോൾ
ചിലര് പറയും, ഏയ് ബിയർ ബിയർ ഒരിക്കലും ആൽക്കഹോൾ അല്ല പറയും. ബിയർ ആൽക്കഹോൾ അല്ലേ? ആണോ? ആണ്. എന്താണ് വ്യത്യാസം എന്ന് പറയുന്നത്? ഈ മദ്യത്തിൽ എന്താ അടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്കറിയോ? ആൽക്കഹോളിൽ അടങ്ങിയിട്ടുള്ളത് ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞ ഒരു കെമിക്കലാണ്, അല്ലെങ്കിൽ ഒരു രാസവസ്തുവാണ് ഈ സാധാരണ ആൽക്കഹോളിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ബിയറിൽ ഈഥൈൽ ആൽക്കഹോളിന്റെ അംശം വെറും 3 മുതൽ 8% വരെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ആൾക്കാർ, അതായത് അതിലെ അളവ് കുറവാണ് ഈഥൈലിന്റെ, അതുകൊണ്ടാണ് പറയുന്നത് ബിയർ ഒരിക്കലും ഒരു ആൽക്കഹോൾ അല്ല എന്നുള്ളത്. അല്ലാണ്ട് ആവോ ഇത്? പക്ഷെ കുറഞ്ഞ തോതിൽ ഉണ്ട് അതിൽ, പക്ഷെ അത് ആൽക്കഹോൾ അല്ലാണ്ടിരിക്കില്ല, അത് ആൽക്കഹോൾ തന്നെയാണ്. മറ്റുള്ള ബ്രാൻഡുകളെ അപേക്ഷിച്ചിട്ട് ബിയറിൽ 3 മുതൽ 8% വരെ ആൽക്കഹോൾ ഉള്ളത് കൊണ്ടാണ് അത് അങ്ങനെ പറയണത്. പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബ്രാൻഡി, റം, വിസ്കി അങ്ങനെയുള്ള കാര്യങ്ങളിൽ 40 മുതൽ 55% വരെയാണ് ഈ ഈഥൈൽ ആൽക്കഹോൾ ഉള്ളത്. പിന്നെ വൈനൊക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ വീട്ടിലൊക്കെ മുന്തിരി എന്നൊക്കെ എടുക്കുന്ന വൈന്, വൈനിൽ ഏകദേശം 10 മുതൽ 20% വരെ ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഏറ്റവും കൂടുതൽ വിഷാംശമായിരിക്കുന്നത് ചാരായമാണ്. നമ്മുടെ വെള്ള കളറിൽ കിട്ടുന്ന വാറ്റിയൊക്കെ എടുക്കുന്ന സാധനം, അതിനെന്ന് പറഞ്ഞാൽ 55 മുതൽ 60% വരെയാണ് ഈ ഈഥൈൽ ആൽക്കഹോൾ ഉള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുറ്റിപ്പുറത്തൊക്കെ എന്നാണ് പറ്റിയത് അല്ലേ, കണ്ണ് നഷ്ടപ്പെട്ടു ഓരോരുത്തർക്ക്, അതുപോലെ തന്നെ മരണം സംഭവിച്ചു എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവും, ഈഥൈൽ ആൽക്കഹോൾ വളരെ അപകടകാരിയാണ്. എങ്കിലും ഈ ഈഥൈൽ ആൽക്കഹോളിന്റെ ഒപ്പം ഇതല്ലാതെ കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കുന്നുണ്ട്, അതാണ് മീഥൈൽ ആൽക്കഹോൾ. അന്ന് പത്രവാർത്തയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ, മീഥൈൽ ആൽക്കഹോൾ ആണ് കൂട്ടിയത് എന്നൊക്കെ. അപ്പൊ മീഥൈൽ ആൽക്കഹോൾ ശരിയായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാല് ക്ലീനിങ്ങിന്റെ വസ്തുക്കളില്, അതുപോലെ പെയിന്റിന്റെ വാർണിഷ് ഇങ്ങനത്തെ സാധനങ്ങളാണ് കള്ള് ഷോപ്പുകാര് നിങ്ങളോട് ഈഥൈൽ ആൽക്കഹോൾ ആന്ന് പറഞ്ഞ് കൂടുതൽ കൂട്ടിയിട്ട് കണ്ണും തലയൊക്കെ അടിച്ചു നമ്മളൊക്കെ കുറെ പേരൊക്കെ മരിച്ചു പോയത്. അപ്പൊ അതിൽ എന്താണ് കണ്ടന്റ് കൂട്ടിയെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ മീഥൈൽ ആൽക്കഹോൾ കൂടിക്കഴിഞ്ഞാല് നമ്മുടെ കണ്ണൊന്നും കാണാണ്ടാവും. അപ്പൊ ഇത്തരത്തിലാണ് ആൽക്കഹോളിന്റെ കെമിക്കൽ, അതായത് രാസ വസ്തുക്കൾ. പക്ഷെ രാവിലെ ആയി കഴിഞ്ഞ് ഭാര്യ ഇത് ഓർമ്മിപ്പിക്കുമ്പോ ഇദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ ഭാര്യ എന്താ പറയാ, കണ്ട ഇന്നലെ രാത്രി വരുമ്പോ നമ്മള് പിച്ചും പേയും പറയില്ലേ, പക്ഷെ ആ രോഗിയോട് പനി മാറി കഴിഞ്ഞാൽ നീ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അവർക്ക് അറിയോ? അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഇയാൾ അറിയുന്നില്ല തലേന്ന് രാത്രി എന്താണ് ഇയാൾ വീട്ടിൽ പ്രവർത്തിച്ചത് പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഇയാൾ അറിയുന്നില്ല. അപ്പൊ പ്രാരംഭഘട്ടത്തിലാണ് ഇങ്ങനെ വരുന്നത്, അളവ് കൂടുതലായി തീരും. പിന്നെ കൂലിപ്പണിക്കോ എന്ത് പണിക്കോ പോണ ആൾക്കാരാണെങ്കിൽ എന്താണ് ജോലിക്കൊന്നും സ്ഥിരമായി പോവില്ല. പിന്നെ അയാൾ ചെയ്യുന്ന പണി എന്താന്ന് വെച്ചാല് അയാള് പോയി കഴിഞ്ഞാലും എപ്പോ എന്ന് എങ്ങനെ ഒരിത്തിരി കഴിക്കുന്നതായിരിക്കും അയാളുടെ ആലോചന. നേരെ പോകുമ്പോ അയാളുടെ മനസ്സിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഭക്ഷണവും കൂടെ കഴിച്ചിട്ടുണ്ടാവില്ല, നേരെ ഇറങ്ങി എന്താ ഷാപ്പിലേക്ക് ഇരിക്കും, അല്ലെങ്കിൽ മദ്യം കിട്ടുന്ന ഇടത്തേക്ക് ആയിരിക്കും. ഇന്നെങ്ങനെ എനിക്ക് ഒരിത്തിരി വകയ്ക്ക് ഞാൻ ഒപ്പിക്കും എന്നുള്ളതായിരിക്കും അയാളുടെ മനസ്സിലുണ്ടാവുക. ഇതാണ് ഒന്നാം ഘട്ടത്തിൽ ഒരു മദ്യപന് സംഭവിക്കുന്ന കാര്യം. ഇനി നമുക്ക് രണ്ടാം ഘട്ടത്തിൽ എന്താ സംഭവിക്കണേ നോക്കാം. ഒന്നാം ഘട്ടത്തിൽ ചിലപ്പോൾ നമ്മൾ കുടുംബത്തിലുള്ളവരെയും മൂത്തവരെയും നാട്ടിലുള്ള വലിയ മുതിർന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ഭയങ്കര ബഹുമാനമായിരിക്കും തിരീശ തിരീശ കുടിക്കുമ്പോൾ. അപ്പൊ ആരോട് വിവരം പറയാനൊക്കെ നമുക്ക് കുറവായിരിക്കും, ഞാൻ കുടിക്കുകയെന്ന് ഒരാളോട് പറയാൻ വേണ്ടി. അപ്പൊ ആരും അറിയാതെയൊക്കെ ആയിരിക്കും നമ്മൾ കുടിക്കുന്നത്. ചിലപ്പം രണ്ട് മിഠായിയൊക്കെ വായിലിട്ട് ഭാര്യ അറിയിക്കാതെയൊക്കെ ഭയങ്കര സീക്രട്ടായിട്ടായിരിക്കും കുടിക്കുന്നത്. പക്ഷെ രണ്ടാം ഘട്ടം എത്തുമ്പോൾ ഇതങ്ങട് കഴിയും, ഞാൻ വലിയവനായി എന്നുള്ളൊരു തോന്നല് ഈ രണ്ടാം ഘട്ടത്തിലാ വരുന്നത്. എനിക്കെല്ലാം പറ്റും, ഞാൻ പറയുന്നതാ ശരി എന്നുള്ളത്. പിന്നെ കുടിക്കുന്നതിനെ പറ്റി ആരെങ്കിലും ചോദിച്ചാൽ എന്താ പറയാ, ഞാൻ എന്റെ മക്കൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നില്ലേ, ഭാര്യക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുക്കുന്നില്ലേ, വീട്ടിലേക്കുള്ള പൈസ കൊണ്ടുവരുന്നില്ലേ, പിന്നെ ഞാൻ എന്താ കുടിച്ചാലെന്ന്, ഞാൻ ചെയ്യേണ്ട പണികളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് മനസമാധാനത്തിന് ഞാൻ എന്താ കുടിച്ചാലെന്ന്. അപ്പൊ ഇങ്ങനെയുള്ള രണ്ടാം ഘട്ടത്തിൽ ആൾക്കാരോട് നമ്മൾ ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ കുടിക്കാൻ ഇത്രയും വലിയൊരു പ്രശ്നം എന്ന് ചോദിക്കും. പ്രശ്നം വേണ്ടേ, പ്രശ്നമാണ് പ്രശ്നമാണ് പറയുന്ന ആൾക്കാരോട് ചോദിച്ചാൽ ഏ ഭാര്യ അങ്ങനെ പറയും കുട്ടി ഇങ്ങനെ പറയും ഒന്നും ഉണ്ടാവില്ല പ്രശ്നം. പക്ഷെ എന്താണ് വെറുതെ ഒരു പ്രശ്നം, അവരെ കുടിക്കാൻ വേണ്ടി കാരണം കണ്ടെത്തുക. ഇതാണ് രണ്ടാം ഘട്ടത്തിൽ സംഭവിക്കാൻ കുടിക്കും. തിങ്കളാഴ്ച ഞായറാഴ്ചത്തെ ഹാങ് ഓവർ കൊണ്ട് തിങ്കളാഴ്ച തല പൊക്കാൻ പറ്റില്ല. അപ്പൊ ചൊവ്വാഴ്ച പണിക്കോണി എന്ത് വേണം, തിങ്കളാഴ്ച ഒന്ന് തല പൊക്കണ്ടേ, അപ്പൊ നേരെ തല പൊക്കാൻ വേണ്ടി വേണ്ടി ഷാപ്പിലേക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാം ഘട്ടത്തിലും സംഭവിക്കുന്നത്. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാല് നമ്മൾ പഴയ പോലെ തന്നെ ന്യായീകരിക്കുക ഞാൻ കുടിക്കുന്നതിന്, പിന്നെ ഇതുപോലത്തെ കാര്യങ്ങൾ ഇതുപോലത്തെ പടങ്ങള് പത്രവാർത്തകളൊക്കെ നമ്മൾ ഒഴിവാക്കും, ഇതൊന്നും കാണാന് ഇഷ്ടം ഉണ്ടാവില്ല. പിന്നെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ മൂന്നാം ഘട്ടമാണ്, ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഘട്ടമാണ് അത്. ഈ മൂന്നാം ഘട്ടത്തിൽ എന്താ പറ്റുകയെന്ന് വെച്ചാല് നമ്മള് ഒരു എത്തിക്കൽ ബ്രേക്ക് ആണ്, അഥവാ നമ്മളെ മൂല്യച്യുതിയാണ് സംഭവിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്,
ചേർത്താൽ ഒന്നും നാണക്കേട് ഉണ്ടാവില്ല. ഇതാണ് അവസാന ഘട്ടം എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാല് ആദ്യം കുറിച്ച് ആളൊന്നും ആയിരിക്കില്ല, ബ്രാൻഡ് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. ചാരായൊക്കെ കുറിച്ചാണെങ്കിൽ ചാരായത്തിൽ ഒന്നും അയാൾക്ക് കിട്ടില്ല സംതൃപ്തി. അവർക്ക് അയാളുണ്ടെങ്കിൽ കുറച്ച് റെമ്മ കുടിച്ചു നോക്കാൻ കഴിയും, പിന്നെ ചിലപ്പോൾ റെമ്മും ചാരായും കൂടെ കലർത്തിട്ടായിരുന്നു. അങ്ങനെ ഒരു എന്താ പറയാ, നമുക്ക് എവിടുന്ന് ടേസ്റ്റ് കിട്ടും എന്നുള്ള അറിയാൻ വേണ്ടി ഇങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടേയിരിക്കും. ആ സമയത്തായിരിക്കും നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ അകന്നു പോയിട്ടുണ്ടാവും. കാരണം എന്താ, നമ്മുടെ കാശൊക്കെ തീർന്നിട്ടുണ്ടാവും, സൽക്കരിച്ചൊക്കെ തീർത്തു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഓരോ ദിവസം രാവിലെയും പീരിയന്റെ അടുത്തേക്ക് ഇറങ്ങുമ്പോ എന്താ ചോദിക്കുക, അന്ന് നീ വരുന്നോ ചോദിക്കും. അപ്പൊ എന്താ, ഫ്രണ്ട്സ് എന്തായിരിക്കും, കൊറേ ഇയാളെ തിന്നു കഴിഞ്ഞിട്ടുണ്ടാവും, നീ ഇയാൾക്ക് അങ്ങോട്ട് മേടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ ഫ്രണ്ട്സ് പറയും, ഇല്ല എനിക്ക് ഒരു പണിക്ക് പോകണ്ട പറഞ്ഞ് മെല്ലെ ഇയാളെ ഒഴിവാക്കിയിട്ടായിരിക്കും പോവുക. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും, ഓരോ സ്ഥലത്ത് പറ്റൊക്കെ പറഞ്ഞ് മൂല്യച്ചുതി എന്ന് പറഞ്ഞ നമ്മൾ എന്താ ചെയ്യണേ, എന്താ പ്രവർത്തിക്കണമെന്ന് നമുക്ക് അറിയേണ്ടാവില്ല. കംപ്ലീറ്റ് നമ്മള് ഒരു എന്താ പറയാ, ഒരു വലിയ ഇല്ലാത്ത ആൾക്കാരായിട്ട് പക്ക എന്താ ചെയ്യണം നമുക്ക് മനസ്സിലാവില്ല, നാണക്കേട് പോലെയായിരിക്കും നമ്മൾ ജീവിച്ചിട്ടുണ്ടാവുക ഈ മൂന്നാം ഘട്ടത്തിൽ. അപ്പൊ പിന്നെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഭാര്യക്ക് തലയിലൊക്കെ ഒരുപാട് പ്രാവശ്യം തലയിൽ കൈ വെച്ചിട്ടുണ്ടാവും. ഭാര്യയുടെ മീൻസ് പ്രോമിസ് ചെയ്യും, ഭാര്യയോട് പറയും, സത്യം ചെയ്യും, ഇന്ന് രാത്രി ഞാൻ കുടിക്കില്ല, നീ നോക്കിക്കോ. മക്കളോട് പറയും, മക്കളെ അച്ഛൻ ഇന്നിപ്പോ പോയത് എങ്ങനെയാണെന്ന് അറിയോ, ഇന്ന് വരുമ്പോൾ ഇതുപോലെ തന്നെയായിരിക്കും, നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് പോകും. പക്ഷെ ഇയാൾക്ക് മാനസികമായ കൺട്രോൾ കിട്ടൂല. കള്ള് ഷോപ്പിൽ എത്തുമ്പോ അറിയാതെ കാലം നീങ്ങി പോവുകയും വീണ്ടും മദ്യത്തിന് അടിമപ്പെടുകയും ചെയ്യും. അപ്പൊ ഈ മൂന്നാം ഘട്ടത്തിൽ എന്താ പറ്റുന്നത് വെച്ചാല്, കളവ് പറയാൻ തുടങ്ങും. വീട്ടിലെ കിണ്ടി മൊന്ത അതുപോലെ എന്തെങ്കിലും സാധനം ഭാര്യയോട് കാശ് വെച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ അതൊക്കെ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യും. പിന്നെ ചെയ്യണ കാര്യം എന്ന് വെച്ചാല്, നമ്മള് ഞാൻ പറഞ്ഞില്ലേ സത്യം പറയുമ്പോൾ ഭാര്യയ്ക്ക് സത്യം ചെയ്തു കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും, ഒരു ഒരാഴ്ച കുടിക്കില്ല ഇയാള്, ഒരാഴ്ച കംപ്ലീറ്റ് ഇയാൾ കുടിക്കൂല. എനിക്കിനി വേണ്ട പറഞ്ഞിട്ട് ഭാര്യയ്ക്കൊക്കെ സത്യമൊക്കെ ചെയ്ത് ഒരാഴ്ച കുടിക്കൂല. അങ്ങനെയുള്ള ആൾ എന്ത് ചെയ്യും, രണ്ടാമത്തെ ആഴ്ച എന്തായിരിക്കും, ഒരു ഇത്തിരി കുടിക്കും. കുടിച്ചു കഴിഞ്ഞാൽ ഇത്തിരി നിന്ന് കുളിച്ചിട്ടായിരിക്കും ഇയാള് വരിക. അപ്പൊ എന്താ സംഭവിക്കണേ, ഭാര്യ എന്താ പറയാ, നമ്മുടെ അടുത്ത് എത്തുമ്പോ ഭാര്യമാർ പറയണ, ഒരാഴ്ച കണ്ടു മാം, ഇവർ ഒരാഴ്ച കുടിച്ചിട്ടുണ്ടാവില്ല, കണ്ടോ ഇത്രയും നാൾ ഇയാൾക്ക് പിടിച്ചു നിൽക്കാന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഇയാൾക്ക് എന്താ സംഭവിക്കണേ. ഇയാൾക്ക് സംഭവിക്കുന്നത് ഇയാൾ അറിയുന്നില്ല. അപ്പോഴേക്ക് ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളിലേക്ക് തിരിഞ്ഞു. നമുക്ക് മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റിയാലല്ലേ നമുക്ക് ഒരു നല്ല മനുഷ്യനായിട്ട് നടക്കാൻ പറ്റുള്ളൂ. ആ കൺട്രോൾ ഒക്കെ ഇയാൾക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും, കിട്ടുന്ന നടത്തുന്ന സാധനങ്ങൾ മോഷ്ടിച്ചിട്ടും ഓരോരുത്തരോട് പറഞ്ഞ വാക്ക് പാലിക്കാതെ പൈസ മേടിച്ചും, ചിലപ്പോ മക്കൾക്ക് മരുന്ന് വാങ്ങാൻ കൊടുത്ത കാശായിരിക്കും ഭാര്യ പണിയെടുത്തിട്ട്, ആ കാശ് കൊണ്ടുപോയിട്ടായിരിക്കും ഇയാൾ കുടിച്ചിട്ടുണ്ടാവുക. അപ്പൊ നമ്മളതിനെ വിചാരിക്കും എന്തൊരു മനുഷ്യനാ ഇയാളെന്ന്. പക്ഷെ എന്താണ് ഈ ചെയ്യണതൊന്നും ഇയാൾ അറിയുന്നില്ല. ഈ മദ്യാസക്തി എന്ന രോഗത്തിന് ഇയാൾ അടിമപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ ഇയാളെ അവസാന ഘട്ടത്തിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാല്, മാനസിക പ്രയാസങ്ങൾ, ഇയാൾക്ക് ഉറക്കമില്ലായ്മ, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, കാലൊന്നും നീരില്ല ശരിക്ക്, അങ്ങനെ പലതരം ശാരീരിക അസ്വസ്ഥതകളും, പിന്നെ അപ്പോഴേക്ക് കരൾ വീക്കം, ലിവർ സിറോസിസ്, കരൾ വീക്കം, കരളൊക്കെ പോയിട്ടുണ്ടോ, മഞ്ഞപ്പിത്തം ബാധിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ അടിമപ്പെട്ടിട്ട് അവസാനം ഇയാൾ വളരെ ദാരുണമായിട്ടായിരിക്കും ഇയാൾ മരിച്ചിട്ടുണ്ടാവുക. അപ്പൊ എന്താ പറയാനുള്ളത്, ഇത്തരം മൂന്ന് ഘട്ടങ്ങളാണ് നമ്മുടെ ഒരു മദ്യപൻ അല്ലെങ്കിൽ ഒരു മദ്യപാനിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഇത് തികച്ചും ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ്. കൂടാതെ ഫാമിലിയുടെ സപ്പോർട്ട്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും സമൂഹത്തിന്റെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും പഴയതിനേക്കാൾ നല്ലൊരു ജീവിതം അയാൾക്ക് നയിക്കാൻ പറ്റും. അപ്പൊ നമ്മളാണ് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാല്, ഇവരെ വിദഗ്ധ ചികിത്സയ്ക്ക് നിങ്ങൾ ഒരു ഡോക്ടറുടെ അടുത്തോ അല്ലെങ്കിൽ ഞങ്ങളെ പോലെയുള്ള ആൾക്കാരുടെ അടുത്തോ, എന്താണ് ലഹരി വിമോചന ചികിത്സാ കേന്ദ്രമായ സുരക്ഷയിലേക്കോ ഇത്തരം ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരിക. പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഇത്രയും ആൾക്കാരെയൊക്കെ കൊണ്ടുവരുമ്പോൾ കാശ് വേണ്ടേ ചികിത്സിക്കാന്നുള്ള, അതുകൊണ്ട് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, സുരക്ഷ എന്ന് പറഞ്ഞാൽ തികച്ചും സൗജന്യമായിട്ടുള്ള ഒരു ചികിത്സ, മദ്യപാനികൾക്ക് സൗജന്യമായ ചികിത്സ കൊടുക്കുന്ന ഒരു കേന്ദ്രമാണ് കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. സിവിൽ സ്റ്റേഷന് താഴെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ സൗജന്യമാണ് ചികിത്സ. ഡോക്ടറിന് സ്പെഷ്യൽ ഫീസോ വേറെ ഉള്ള മരുന്നുകളൊക്കെ, മരുന്ന് പുറത്ത് നിങ്ങൾ മേടിക്കേണ്ടി വരും, പക്ഷെ ഡോക്ടർക്ക് സ്പെഷ്യൽ ഫീസോ ഒന്നും ഞങ്ങൾ മേടിക്കുന്നില്ല. നിങ്ങൾ വന്നാൽ മതി, പക്ഷെ ഭാര്യമാരോ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളോ നിങ്ങളുടെ ഒപ്പം നിർബന്ധമാണ്. അപ്പൊ ആ ഒരു ചികിത്സയിൽ ഞങ്ങൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാല്, മദ്യപാന ശീലം നിർത്തുമ്പോൾ കുറച്ച് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവും. മദ്യപാനായാലും ലഹരി ആയാലും പെട്ടെന്ന് ഒരു സുപ്രഭാതം നിർത്തുമ്പോൾ രാവിലെയുള്ള ഛർദി, അതുപോലെ തന്നെ കൈകാലിൽ വേറ അതുപോലെ എന്താ പറയുക, നമുക്ക് ഒന്നിനും ശ്രദ്ധയില്ലായ്മ, പണിയൊന്നും എടുക്കാൻ പറ്റില്ല, വിശപ്പ് ഉണ്ടാവുക, ക്ഷീണ, പിന്നെ എപ്പോഴും ഇങ്ങനെ തൂങ്ങി തൂങ്ങി ഇങ്ങനെ ഇരിക്കുക, ആലോചന പോലെ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ മദ്യം നിർത്തുമ്പോൾ ഉണ്ടാവും. അപ്പൊ
അപ്പോ ഈ ഇതിനെ പറയാ പിൻവാങ്ങൽ അസ്വസ്ഥതാണ്. എന്താണ് മദ്യപാന ശീലം പിന്മാറിയിട്ട് നമുക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതകളാണ്. അപ്പൊ ഞങ്ങളുടെ ട്രീറ്റ്മെന്റിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാല് വിദഗ്ധ ഡോക്ടറിന്റെ ഒരു ട്രീറ്റ്മെന്റ് ആണ്. അതെന്താണ്, ഈ പിൻവാങ്ങൽ അസ്വസ്ഥതയെ നിയന്ത്രിക്കുകയും ഒപ്പം തന്നെ ഞങ്ങളെ പോലെയുള്ളവർക്ക് മനഃശാസ്ത്ര ചികിത്സ അവരുടെ കുടുംബാംഗങ്ങൾക്കും കൊടുക്കുകയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയുമാണ് മദ്യപാന ശീലത്തിലേക്ക് വരുമ്പോൾ ഒരാളെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നെ കൂടുതലായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ മയക്കുമരുന്ന്. അപ്പൊ അതിന് മുമ്പ് പറയാനുള്ളത് തുടങ്ങിയ ഒരാളില് 10 പേര് അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ അതിൽ 2 പേരായിരിക്കും മദ്യത്തിന് അടിമപ്പുരം. പക്ഷെ കഞ്ചാവ് അഥവാ മറ്റുള്ള കനാബീസ് അതുപോലെ തന്നെ കഞ്ചാവ് ഹാഷിഷ് മരിജ്വാന അതുപോലത്തെ സാധനങ്ങള് ഉപയോഗിക്കുന്നവരിലെ 10 ആൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു പ്രാവശ്യം തന്നെ 7 പേര് അതിൽ അടിമപ്പെടാൻ സാധ്യതയുണ്ട്. മദ്യമാവട്ടെ 10 പേര് ഉപയോഗിച്ചാൽ 2 പേരെ അടിമപ്പെടുന്നുവെങ്കിൽ കഞ്ചാവോ ഹാഷിഷോ മരിജ്വാന പോലത്തെ സാധനങ്ങളോ ഉപയോഗിക്കുകയാണെങ്കിൽ 10 പേരില് 7 പേർക്ക് ഇതിന്റെ ലഹരിക്ക് അടിമപ്പെടും. വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരു ആകാംക്ഷ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ബ്രൗൺ ഷുഗർ ആണെങ്കിൽ ഈ കാര്യം ഒന്നും അല്ല വരുന്നത്. ബ്രൗൺ ഷുഗർ 10 പേരില് ഉപയോഗിക്കുന്നില്ല, 10 പേരും ബ്രൗൺ ഷുഗറിന് കംപ്ലീറ്റ് അഡിക്റ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ മദ്യം മാത്രമല്ല ഞങ്ങളുടെ ചികിത്സയുടെ ലക്ഷ്യം, ഞങ്ങൾ മറ്റു മയക്കുമരുന്നുകളും ഒപ്പം തന്നെ ബ്രൗൺ ഷുഗർ ആയാലും ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിഷനും ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ 31 ദിവസത്തെ കിടത്തി ചികിത്സ കൂടി ഞങ്ങളുടെ ഹോസ്പിറ്റലിലുണ്ട്. അവിടെയും നിങ്ങൾക്ക് മരുന്നൊക്കെ സൗജന്യമായിരിക്കും കിടത്തി ചികിത്സയ്ക്ക് ഉള്ളത്. അതിന് ഭാര്യയോ കല്യാണം വെച്ചാണെങ്കിൽ അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിലുള്ള കാര്യങ്ങള്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ഇനി പറയാനുള്ളത് നമ്മുടെ പാൻ മസാല അഥവാ തമ്പാക്കു അല്ലെങ്കിൽ ഹാൻസ് അങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാട് ഏരിയയിലൊക്കെ കാണാം അല്ലേ, ഉണ്ടോ? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവിടെയൊക്കെ തപ്പിക്കഴിഞ്ഞാൽ തന്നെ ഒരു 10 തവണ ലിപ്പ് ഒരു മിനിച്ചോട് കാണാം, ഉണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ സ്കൂൾ പരിസരത്ത്? ഇല്ല, വളരെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടെന്ന് ഇവിടെ? ഇല്ല, അങ്ങനെ ഇല്ലേ? ഇല്ല. ഓക്കെ, അതെന്താ കണ്ടത് എന്നും കൂടെ ഞാൻ പറയാം. ഈ പാൻ മസാലയിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ എന്താന്ന് വെച്ചാല് നമ്മുടെ പുകയില ഉണ്ടാവും നിക്കോട്ടിൻ അഥവാ സോറി പുകയില അഥവാ നിക്കോട്ടിൻ സിഗരറ്റിൽ ഉണ്ടാവുന്ന ഒപ്പം തന്നെ സുഗന്ധ ദ്രവ്യങ്ങൾ ഉണ്ടാവും, അടയ്ക്കേണ്ട വസ്തുക്കൾ ഉണ്ടാവും. പിന്നെ ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഏറ്റവും വലുത്. പിന്നെ ഒന്ന് ചേർക്കുന്നത് ഗ്ലാസ് പൗഡറാണ്, ചെറിയ ഗ്ലാസിന്റെ തരികൾ. അത് എങ്ങനെയാന്ന് വെച്ചാല് ഹാൻഡ്സൊക്കെ നമ്മൾ വായിൽ വെക്കുമ്പോ ഏറ്റവും നേരത്തെ സ്ഥലത്താണ് വെക്കാറ്. ഏറ്റവും നേരത്തെ സ്ഥലത്ത് വെക്കുമ്പോൾ എന്താണ് ഈ ഗ്ലാസ് തരി ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഭാഗത്തൊക്കെ മെല്ലെ അവിടെ ഒരു മുറിവുണ്ടാക്കി നേരെ തലച്ചോറിലേക്ക് എത്താൻ ഇത് സഹായിക്കും. വളരെ ഈസിയാണ്, നമ്മുടെ സ്കൂൾ പരിസരമൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ കിട്ടുമ്പോൾ ആൾക്കാരെല്ലാം ഇതിന് ആസക്തി എന്നതിൽ അടിമപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാല് ഇത് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ദോഷം, നിങ്ങൾ ഫോട്ടോ നോക്കണമുണ്ടോ ഇത് വായന ക്യാൻസറിന് കാണുന്നതുണ്ട്. എന്താണ് വായന, ഇത് എവിടെയാണോ ഏത് ഭാഗത്താ വെക്കണേന്ന് വെച്ചാല് ആ ഭാഗത്തുള്ള തൊലി ദ്രവിച്ചു പോയിട്ട് ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖമാണ് ഉണ്ടാകുന്നത്. ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്താണ്, എവിടെയാണ് വെക്കുന്നത് വെച്ചാൽ അവിടെ വെള്ള കളറിൽ തൊലി ദ്രവിച്ചിട്ട് അസുഖമായി മാറാണ്. ഇതാണ് പിന്നീട് വായിലെ ക്യാൻസറിലേക്ക് മാറുന്നത്. പിന്നെ വേറൊരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് ടേസ്റ്റ് ഒന്നും അറിയില്ല. നമ്മുടെ ഒത്തിരി ടേസ്റ്റ് ഒക്കെ പറഞ്ഞാൽ അമ്മേനെ ആ ഭാര്യമാരുടെ ഭാര്യമാരൊക്കെ ചീത്ത പറയും, നിന്റെ കറിക്ക് എന്തോ ഒരു എരിവാണ് അങ്ങനെയാണ് എങ്ങനെയാന്ന് പറഞ്ഞിട്ട് അവർ അതേ പോഷൻ തന്നെയായിരിക്കും ചേർക്കുന്നുണ്ടാവുക. പണ്ടിരുന്ന മുളകിനെയായിരിക്കും അവരിട്ടുണ്ടാവുക. പക്ഷെ എന്താണ്, നമുക്കാണ് മാറ്റം പറ്റിയത്, നമ്മുടെ വായിലാണ് ഇതുണ്ടായിരിക്കുന്നത്. പിന്നെ സംഭവിക്കണത് എന്താ വെച്ചാൽ നമ്മുടെ വായിലെ സ്ഥലങ്ങൾക്ക് കട്ടി കൂടും. അപ്പൊ എന്താണ്, നമ്മൾ കുറെ കാലം കഴിഞ്ഞ ഡോക്ടറെ കാണിക്കാൻ പോവാണ്, വായ്ക്കൊക്കെ ടേസ്റ്റ് ഇല്ല, വായൊക്കെ വേദന പറഞ്ഞിട്ട്. അപ്പൊ എന്താ കാണുക, വായ തുറക്കുമ്പോ എന്താണ് ഡോക്ടർ ടോർച്ച് അടിക്കും അല്ലെ, പനിയൊക്കെ വന്നാൽ ഡോക്ടർ വായിലേക്ക് ടോർച്ച് അടിച്ചു നോക്കൂല്ലേ എന്താണ് നാക്കിന് ഇൻഫെക്ഷൻ ഉണ്ടോ തൊണ്ടയിൽ എന്നൊക്കെ അറിയാൻ. അപ്പൊ ടോർച്ച് അടിക്കുമ്പോ എന്താണ് നമുക്ക് വായ തുറക്കാൻ പറ്റില്ല, രണ്ട് വിരലിടാനേ പറ്റുള്ളൂ, ബാക്കിയൊക്കെ തൊലിക്ക് കട്ടി കൂടിയിട്ട് വായ തുറക്കാതെ ആയിപ്പോവും. അപ്പൊ നാക്കിനൊക്കെ ഇതേ രീതിയിലുള്ള വെള്ള പുള്ളികളൊക്കെ വന്നിട്ട് നമുക്ക് പലതരത്തിലുള്ള ഓറൽ ക്യാൻസേഴ്സ് വായിലെ ക്യാൻസർ ആയിട്ട് മാറാനും വളരെയധികം സാധ്യതയുണ്ട്. അപ്പൊ ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയുന്ന അസുഖം കൂടിക്കഴിഞ്ഞാലാണ് ഇതുപോലത്തെ ഈ തൊലികളൊക്കെ പോയിട്ട് പോകേണ്ടി വരും അല്ലേ.
ഇതിലൊക്കെ ആകുമ്പോ ലോറിയിലൊക്കെ ആകുമ്പോ അതിലൊക്കെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് രാത്രി ഉറങ്ങാണ്ടിരിക്കണം, ഉറങ്ങിപ്പോയാല് കാര്യം മോശമാവും. പിന്നെ പറയുന്ന സമയത്ത് എനിക്ക് ചരക്ക് അവിടെ എത്തിക്കണം. അപ്പൊ കുറച്ചിതൊക്കെ ലഹരിയൊക്കെ ഉപയോഗിച്ചാലേ എനിക്കിതൊക്കെ മുന്നോട്ട്, അല്ലെങ്കിൽ ഇനിയൊരു ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നല്ല സ്ട്രോങ് ആയിട്ട് നല്ലോണം കാശൊക്കെ സമ്പാദിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അയാൾ കുറച്ച് കുറച്ചായി ഉപയോഗിച്ചിരുന്നു. പിന്നെ എന്താ സംഭവിച്ചാൽ, ഒരു ദിവസം രാവിലെ ആദ്യം വായിന്ന് തുറക്കാൻ പറ്റിയിരുന്നില്ല, പിന്നെ ഒരു ദിവസം രാവിലെ എന്താണെന്ന് വെച്ചാൽ ബ്രഷ് ചെയ്യുമ്പോൾ ബ്രഷിന്റെ മുകളിൽ കുറച്ച് ചോര ഉണ്ടായിരുന്നു. പിന്നെ വന്ന് വന്ന് പിന്നെയും ഡോക്ടറിന്റെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞു ഇനി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം വളരെ അവതാളത്തിലാവും, അതുകൊണ്ട് ഇനി ഇതൊക്കെ നിർത്താന്ന് പറഞ്ഞു. എങ്കിലും വീണ്ടും എന്താ പറയാ, ഡോക്ടർ അല്ലെ രണ്ടുപേരുടെയും മനസ്സിൽ ആലോചിച്ചു. പിന്നെ ശനി നേരത്തെ ഇതിന്റെ സുഖം ആലോചിച്ചപ്പോ സാറിന്റെ ഡോക്ടറുടെ വാണിങ്ങൊന്നും മനസ്സിൽ കരുതിയില്ല. ഉടനെ എന്ത് ചെയ്തു, വീണ്ടും ഇത് ഉപയോഗിച്ചു. ഇത് ഉപയോഗിച്ചപ്പോ എന്ത് പറ്റി, ഒരു ദിവസം പല്ല് കഴിച്ചപ്പോ ബ്രഷ് ഈ സൈഡിൽ കൂടെ തുടങ്ങി വരുന്നുണ്ട്. നോക്കുമ്പോ ഇതേ അവസ്ഥ തന്നെയാണ്, ഓരൽ സർബ്യൂക്കസ് ഫൈബ്രോസിസ് അധികമായിട്ട് വായിലുള്ള ക്യാൻസർ പോലെ പുറത്തേക്ക് വരും. എത്ര ആളാണ് പുകയൊക്കെ ഉപയോഗിക്കുന്ന, പുകവലി ഒക്കെ നടത്തുന്ന, അല്ലെങ്കിൽ പാമ്പറൊക്കെ ഉപയോഗിക്കുന്ന എത്ര ആളാണ് അതൊക്കെ നോക്കാൻ കഴിയുന്നതാണ്? ഇവിടെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ആരുമില്ല. പോട്ടെ, അത് കാണാനുള്ള ഒരു മനസ്സെങ്കിലും എത്ര പേര് കാണിച്ചിട്ടുണ്ട് അങ്ങനെ ഉപയോഗിക്കണവരെ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്, പെരിഞ്ചീരകൊക്കെ ഇട്ടുള്ള ഒരു ബോ കുപ്പിയിൽ കിട്ടുന്ന ഒരു സാധനം ഉണ്ടോ? ഉണ്ട് അല്ലേ. അപ്പൊ പാസ്പാസും നമ്മുടെ ആൽക്കഹോളിലെ ബിയറിനെ പറയും പോലെയാ. എന്താണ് ആ ലഹരിയല്ല, ആ പെരിഞ്ചീരക വായിലുണ്ട് നമ്മുടെ മൗത്ത്, അല്ലെ വായ്ക്ക് വായനാട്ടകറ്റുന്ന ഒരു സാധനമാണെന്നാണ് സാധാരണ പറയുക. പക്ഷെ പാസ്പാസിലാണ് ചെറുതിൽ തുടങ്ങിയിട്ടാണ് നമ്മൾ പെരിഞ്ചിലേക്ക് പോണത്. അപ്പൊ പാസ്പാസ് ഒന്നും ഇനി ഉപയോഗിക്കരുത്. പാസ്പാസിലും നമ്മുടെ റോജയിലും ഒക്കെ ഒരു വൈറ്റ് പരിപ്പ് പോലത്തെ ഒരു സാധനമുണ്ട്, അത് ഉപയോഗിച്ച് ഉപയോഗിച്ചാണ് നമുക്ക് പിന്നെ പിന്നെ ഇതിന്റെ ഡോസ് ഇത്തിരി കൂട്ടാൻ തോന്നും. അങ്ങനെയാണ് നമ്മൾ മാരകമായിട്ടുള്ള പാൻ മസാലയ്ക്കൊക്കെ അടിമപ്പെടുന്നത്. അപ്പൊ ഈ പാൻ മസാലയും ആൽക്കഹോളൊക്കെ ഉപയോഗിച്ച കുറെ ദൂഷ്യഫലങ്ങളുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയണ്ടേ? ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് പേശി ക്ഷയം സംഭവിക്കും. നമ്മുടെ കൈയൊക്കെ ശരിക്കും ഇങ്ങനെ, ഞങ്ങളൊക്കെ അവിടെ വന്നാൽ പേഷ്യൻസിനെ നോക്കുമ്പോൾ കാണാം കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കും. അയാൾക്ക് കൈ ഇങ്ങനെ ശരിക്കും നീട്ടി വെക്കാൻ പറ്റില്ല, കൈയൊക്കെ വിറ ഉണ്ട്. രാവിലെ കുടിക്കുന്ന ഒരാളാണെങ്കിൽ മധ്യത്തിൽ നിന്നൊക്കെ വിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിറയുണ്ട്. പിന്നെ എന്താണ്, തീരുമാനങ്ങൾ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. യുവാക്കളെ സംബന്ധിച്ച് ഒരു പെട്ടെന്നുള്ള ഒരു തീരുമാനം എടുക്കണം അല്ലെ. തീരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് സമയബന്ധിതമായിട്ട് എടുക്കണ്ടേ? ഇന്നിപ്പോ എടുക്കേണ്ട ഒരു തീരുമാനം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എടുത്ത കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ആ തീരുമാനമൊക്കെ കൃത്യമായിട്ട് എടുക്കാണ്ടിരിക്കുക, അതാണ് ഒരു ദോഷം വരുന്നത്. പിന്നെ അമിതമായ ഉത്കണ്ഠ, പേടി, പിന്നെ ഒരാളുടെ മുന്നിൽ ഒരു കാര്യം പറയാനുള്ള ആത്മവിശ്വാസ കുറവ്, ജോലിയിലൊന്നും ശ്രദ്ധ ഉണ്ടാവില്ല. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ മാരേജ് ഒന്നും കഴിയാത്ത, കല്യാണമൊന്നും കഴിയാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് പ്രത്യുൽപാദനപരമായിട്ട് തന്നെ ബുദ്ധിമുട്ടുണ്ടാവാം. കാരണം എന്താ, ഈ വന്ധ്യതയ്ക്ക് ഏറ്റവും വലിയ വന്ധ്യത മനസ്സിലായോ, കുട്ടികളില്ലാത്ത അവസ്ഥ, കുട്ടികളില്ലാത്ത അവസ്ഥയ്ക്ക് ഏറ്റവും വലിയ കാരണമാകുന്ന എന്താണ്, സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാലൊക്കെ നിക്കോട്ടിനൊക്കെ കൂടുതൽ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വന്ധ്യത അഥവാ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഒപ്പം തന്നെയാണ് ഈ കഞ്ചാവും ബ്രൗൺ ഷുഗറും പാൻ മസാലയും ഒക്കെ ഉപയോഗിച്ചാലും നമുക്ക് ഉണ്ടാവും കുട്ടികൾ. ചിലപ്പോൾ എന്തായിരിക്കും, മാനസികമോ ശാരീരികമായിട്ടൊക്കെ തകർന്നിട്ടുള്ള കുട്ടികളെ വേണോ നമുക്ക്? അങ്ങനെ കിട്ടിയൊരു കാര്യമുണ്ട് അല്ലെ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള, നമ്മുടെ പൊതുവായ സ്ത്രീകൾ മദ്യപിക്കണം കുറവാണ്, പക്ഷെ മുറുക്കുക ചെയ്യും അല്ലെ. ചില ആൾക്കാർ മുറുക്കുന്ന ആൾക്കാരുണ്ടോ ഇല്ല? സ്ത്രീകളൊക്കെ മുറുക്കുന്ന ഇവിടെ ഇല്ല, ഉണ്ട് ഇപ്പൊ ഇല്ല. മുറുക്കുണ്ടോ? പുകയില കൂട്ടുവോ? അല്പം കൂട്ടുന്നുണ്ട്. അപ്പൊ ഒന്ന് വായിലേക്ക് മെല്ലേക്ക് ഒന്ന് ടോർച്ചൊക്കെ ഒന്ന് അടിച്ചു നോക്കൂട്ടോ. എത്ര വർഷമായി പുകയിലൊക്കെ മുറുക്കണം? അല്ല, എത്ര വർഷമായിട്ടുണ്ടാവും ഏകദേശം? ഒരുപാട് വർഷമായിട്ടുണ്ട്. വേദനയൊക്കെ ഉണ്ടോ വായില്? ഇല്ല. ശരി, അപ്പൊ ഒരു കാര്യമാണ് നമ്മള് ശ്രദ്ധിക്കുക ഇനി എപ്പോഴും. കാരണം അന്ന് കിട്ടുന്ന പുകയിലയുടെ കാര്യമൊന്നും ആയിരിക്കില്ല എന്ന് ഉണ്ടാവുന്നത്. ഇന്ന് നമ്മളിപ്പോ ആൽക്കഹോളിലായാലും ശരി, ഒരുപാട് വേറെ കുറെ സാധനങ്ങള് കച്ചവട ആവശ്യത്തിനായി അവര് കൂട്ടുന്നുണ്ട്. ഈ പറഞ്ഞ അളവൊന്നും ആയിരിക്കില്ല ഉണ്ടാവുക. അപ്പൊ പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ മദ്യത്തിന്റെ കാര്യം പറഞ്ഞു, മയക്കുമരുന്നിന്റെ കാര്യം പറഞ്ഞു. പിന്നെ പറയാനുള്ളത്, ഈ അച്ഛന്മാര് അല്ലെങ്കിൽ സഹോദരന്മാര് അല്ലെങ്കിൽ കുടുംബത്തിലെ ആരാണോ മദ്യപിക്കുന്നത് അവരെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്ന ആൾക്കാർക്കും ഇതിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മദ്യപിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടാവോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഉണ്ടാവും. അപ്പൊ അതും കൂടെ എനിക്ക് പറയാനുണ്ട്. ഇപ്പൊ കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ, ഇപ്പൊ അച്ഛനായാലും ശരി, ചിലപ്പോ സഹോദരനായിരിക്കും, ഭർത്താവായിരിക്കും, അല്ലെ ആരായാലും ശരി അടിമപ്പെടുന്നത്. അപ്പൊ ഭർത്താവിന് മാത്രം അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് മാത്രം മതിയോ ചികിത്സ? മതിയോ? അവര് മദ്യപിച്ച്
ജനിച്ചു ഒരുപാട് രോഗത്തിന് അടിമകളായി, അവർക്ക് മാത്രം മതിയോ ചികിത്സ? പോരാ അല്ലേ? ഭാര്യമാർക്ക് അല്ലെങ്കിൽ അവരെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്ന ആൾക്കാർക്കും കൂടെ വേണ്ട ചികിത്സ. അപ്പൊ കുട്ടികളെ സാധാരണയായി ഉണ്ടാവുന്ന കാര്യം വെച്ചാല്, ഞാൻ ആദ്യം, നിങ്ങൾക്ക് കഥ ഇഷ്ടമാണോ? ഇഷ്ടമാണ് അല്ലേ? ഇപ്പൊ ഞാനൊരു കഥ പറയാം. ഇപ്പൊ കഥ പറയാനെന്ന് വെച്ചാല്, ഒരു കടക്കാരന് രണ്ട് തത്ത ഉണ്ടായിരുന്നു. സെയിം ഗണത്തുപെട്ട ഒരേപോലത്തെ രണ്ട് തത്ത. അങ്ങനെ കടക്കാരൻ എന്ത് ചെയ്തു, ആ തത്തയെ ഇപ്പൊ വഴിയിൽ കൂടെ തത്ത എന്ത് ചെയ്തു, ഭയങ്കര സ്നേഹത്തോടെ വീട്ടിലേക്ക് വരാൻ വേണ്ടി വരൂ വരൂ എന്ന് പറഞ്ഞ അയാൾ വിളിച്ചു. അതിന്റെ തത്ത ഇയാൾ കൊടുത്ത, അപ്പൊ അയാൾ ഭയങ്കര സന്തോഷമായി, ഭയങ്കര സന്തോഷം. ഇയാൾ കൊടുത്ത ഒരു ഉൽപ്പന്നം അല്ലെ, അയാൾ കൊടുത്ത ഒരു വസ്തു, അത് മറ്റേ വീട്ടിൽ നല്ല രീതിയിൽ ഇരിക്കുന്ന ഇയാൾക്ക് അഭിമാനമുള്ള കാര്യമല്ലേ. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു, ഏതായാലും ഒന്നാമത് തത്തയെ കണ്ടതല്ലേ, രണ്ടാമത് തത്തയുടെ വീട്ടിൽ നിന്ന് പോയി നോക്കാന്ന് വെച്ച് അയാൾ തിരിച്ച് അടുത്ത തത്തയെ കൊടുത്ത ആളുടെ വീട്ടിലെത്തി. ഉടനെ എന്താണ്, ഇയാൾ ഗേറ്റിനടുത്ത് എത്തിയിട്ടുള്ളൂ. തത്ത എന്താ പറഞ്ഞ, നിക്കവിടെ കൊല്ലവരെയെന്നാണ് തത്ത പറയുന്നത്. രണ്ടാമത്തെ തത്ത എന്താ പറയുന്നത്, നിക്കവിടെ കൊല്ലവരെയാണ്. അപ്പൊ ഇയാൾ ഈശോടെ, ഞാൻ ഒരേ കണത്ത് കൊടുത്ത തത്തേനെയാണ് കൊടുത്തത്, എന്നിട്ട് എന്താ തത്ത ഒരേ നിമിഷം തന്നെ രണ്ട് വിധത്തില് പ്രതികരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഇയാൾ ചിന്തിച്ചു, എന്താണ് തത്തയെ വളർത്തിയ യജമാനൻ, ആദ്യത്തെ യജമാനൻ എന്തായിരുന്നു, ആൾക്കാരുടെ അടുത്ത് വളരെ ഊഷ്മളമായ രീതിയില് സ്വാഗതമൊക്കെ പറഞ്ഞ് നല്ല സന്തോഷത്തില് ആൾക്കാരെ വിളിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അതേ സമയം തന്നെ ഇയാൾക്ക് മനസ്സിലായി, രണ്ടാമത്തെ തത്തയെ കൊടുത്ത ഉടമസ്ഥൻ ഒരു നാടക നടനായിരുന്നു, നാടകത്തെ വില്ലൻ റോള് അഭിനയിക്കുന്ന ഒരു നടനായിരുന്നു. അപ്പോഴെന്താണ് അയാളുടെ ഡയലോഗാണ് തത്ത പറഞ്ഞത്. അപ്പൊ എന്താണ് ഈ തത്തയെ പോലെയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായത്തില് മദ്യപിക്കുന്ന വീട്ടിലെ കുട്ടികൾ. എന്താണ് നമ്മുടെ വീട്ടിൽ നിന്ന് എന്ത് തരം കാര്യങ്ങളാണോ നമ്മൾ കേൾക്കുന്നത്, അതാണ് കുട്ടികൾ സ്കൂളിലും നാട്ടിലും ഒക്കെ പെരുമാറുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ചീത്ത വർത്തമാനങ്ങളും കാര്യങ്ങളും ആണ് കിട്ടണമെന്ന് വെച്ചാല് നമ്മുടെ കുട്ടികളും ആ വഴിക്കാണ് ഇതാക്കണത്. അപ്പൊ കുട്ടികൾ ആരെയാണ് മാതൃകയാക്കേണ്ടത്, ഇങ്ങനെ മദ്യശീലത്തിലേക്കൊക്കെ പോകുന്നതിന് നിങ്ങൾക്കും കൂടെ ബാധകമാണ്. ഇനി പുതിയ തലമുറയ്ക്ക് കൂടിയാണ് നമ്മൾ ഇത് തരുന്നത്. ഇപ്പൊ കല്യാണം കഴിച്ച് ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ അച്ഛന്മാരായിട്ടുള്ള ആൾ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല, കുട്ടികളെ വരെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുടുംബം ഏത് രീതിയിൽ പോകണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ തത്തയെ പോലെയുള്ള ആളാണോ നമ്മള്, വേണോ? വേണ്ട അല്ലേ? നമുക്ക് എന്തായാലും എന്താണ് നല്ല രീതിയിൽ നമ്മുടെ കുട്ടികളെ നല്ല കാര്യത്തിലേക്ക് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ കൂടുതലായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, കുട്ടികളെ കാണുന്ന കുറച്ച് പ്രശ്നങ്ങൾ, കുട്ടികളെ കാണുന്ന വെച്ചാൽ മദ്യപിക്കുന്ന ആൾക്കാരുടെ കുട്ടികളിൽ ആദ്യം കാണുന്ന എന്താണെന്ന് വെച്ചാല്, കുട്ടികൾക്ക് ആരും വിശ്വാസം ഉണ്ടാവില്ല. എല്ലാ കുട്ടികളും അല്ല, ഒരു പരിധി വരെയുള്ള കുട്ടികളാണ് വിശ്വാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കാര്യം വീട്ടിലെ കാര്യമൊക്കെ മറ്റൊരു ഫ്രണ്ടിനോട് പറയാൻ അവർ പേടിയായിരിക്കും.